നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെന്നും അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് രാഷ്ട്രീയത്തിനും മറ്റ് ചെറുതികൾക്കും അതീതമായി നമ്മുടെ രാജ്യത്തെയാണെന്നും പലപ്പോഴും മറക്കുകയാണ് നമ്മുടെ സൈബർ സഖാക്കൾ. രാഷ്ട്രീയവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും ഈ പകപോക്കലിന് കാരണമാകുന്നുണ്ട്. മോദി ചെയ്യുന്നതെന്തും തെറ്റാണെന്ന് അല്ലെങ്കിൽ തെറ്റായിരിക്കുമെന്ന മുൻവിധി അവസാനം അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നതിലും വ്യക്തിപരമായി അപമാനിക്കുന്നതിലും എത്തുന്നു. പിണറായി വിജയനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും മയമായി വിമർശിച്ചാൽ പോലും സസ്പെൻഷനും കേസും വരുന്ന നാട്ടിൽ നിന്നാണ് മോദി അസഹിഷ്ണുത ഏറ്റവും കൂടുതൽ എന്നത് വേറൊരു വശം. അത്തരത്തിലുള്ള ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ ഒന്നാണ് ലോസ്ആഞ്ചലസ് കേന്ദ്രമായ ടാറ്റ കൺസൾട്ടൻസി സർവീസിംഗിൽ അസിസ്റ്റന്റ് കൺസൾട്ടന്റ് തസ്കയിൽ ജോലി ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന മലയാളി മഹേഷ് മുട്ടത്തിൻ്റെത്. പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന നിരവധി പോസ്റ്റുകൾ തൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഇയാൾ. മോദി വിരുദ്ധ വാർത്ത മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് അന്ധമായ രാഷ്ട്രീയ വിരോധം മുതൽ ഇയാൾ ചെയ്തിട്ടുള്ളത്. ഇൻഡോ ചൈന രാഷ്ട്രതലവന്മാരുടെ മഹാബലിപുരം കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് മഹേഷ് മുട്ടത്ത് തന്റെ അക്കൗണ്ടിൽ അതേപടി പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് തത്വമയി ടിവി ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്ന നിരവധി കുറിപ്പുകളാണ് മഹേഷ് മുട്ടത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും BJP RSS ഹൈന്ദവ സംഘടനകൾ തുടങ്ങിയവയെല്ലാം ആക്ഷേപിക്കും വിധത്തിലുള്ള ട്രോളുകളും പോസ്റ്റുകളും മാത്രമാണ് ഈ ഇടതുപക്ഷ അനുകൂലിയുടെ FB അക്കൗണ്ടിൽ ഉള്ളത്. രാജ്യത്തെ ആക്ഷേപിക്കുന്ന പോസ്റ്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധരായ 10 ക്രിമിനലുകളുടെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടുത്തി മഹേഷ് മുട്ടത്തിട്ട പോസ്റ്റ് തത്വമയി ടിവിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. 2016 December 5 ഇയാൾ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു രാജ്യത്തിന്റെ തലവനെ ക്രിമിനലാക്കി കുറ്റകൃത്യം ചെയ്തത്. രാജ്യങ്ങളുടെ തലപ്പത്ത് എത്തുന്നതാണ് ഒരു ഫാഷൻ എന്നാണ് നരേന്ദ്രമോദിയെ ലോകത്തിലെ ക്രിമിനലായി ചിത്രീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിലായി ഇയാൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ വിരോധം മൂത്ത് പ്രധാനമന്ത്രിയുടെ ചിത്രം എഡിറ്റിംഗിലൂടെ ക്രിമിനലുകളുടെ കൂട്ടത്തിൽ ചേർക്കുകയായിരുന്നു ഈ ഇടതുപക്ഷ അനുകൂലി. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത പോസ്റ്റാണ് മഹേഷ് മുട്ടത്ത് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ടത്. ടാറ്റ കൺസൾട്ടൻസി സർവീസിംഗിൽ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അതീവ ഗുരുതരമായ സൈബർ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഈ വ്യക്തിയുടെ പൊള്ളത്തരവും കള്ളത്തരവും വെളിവാക്കുന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം അസത്യ വാർത്തകൾ പടച്ചുവിടുന്ന സാഹചര്യത്തിൽ ഇത്തരം ക്രിമിനലുകളുടെ സൈബർ കുറ്റകൃത്യങ്ങൾ നിസ്സാരമായി കാണരുത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധ പതിയണം. ഇത് ഇയാളുടെ മാത്രം നിലപാടാണോ അതോ ടാറ്റ കൺസൾട്ടൻസിയുടെ നിലപാടാണോ എന്ന് കമ്പനി വ്യക്തമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന കാര്യം പോലും മറന്ന് അന്ധമായ രാഷ്ട്രീയ വിരോധം മൂത്ത് ലോകത്തെ ക്രിമിനലുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കയറ്റിയ ഇയാൾ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. രാജ്യത്തിന്റെ തലവന് ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധരായ 10 ക്രിമിനലുകളെ കൂട്ടത്തിൽപ്പെടുത്തുന്ന പോസ്റ്റ് ഇട്ടിട്ടും ഇയാൾ സ്വതന്ത്രമായി വിഹരിക്കുകയാണ്. ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തികൾ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന സംഭവങ്ങൾ അധികൃതർ ഗൗരവമായി കാണണം. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരക്കെ അംഗീകരിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ അതിനെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമമാണ് ഇത്തരം ഇടതുപക്ഷ സൈബർ ക്രിമിനലുകൾ നടത്തുന്നത്. വളരെ കൃത്യമായ അജണ്ട മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ വ്യാജമായ സംഭവങ്ങൾ തീർത്തും വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഇത്തരം സൈബർ ക്രിമിനലുകൾക്ക് ശീലമാണ്. കേട്ടാലും വായിച്ചാലും സത്യമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അവതരണം. ഒറ്റനോട്ടത്തിൽ വിശ്വസനീയമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കള്ളങ്ങൾ പടച്ചുവിടാൻ വലിയ സംഘം തന്നെ രാജ്യത്തിന് അകത്തും പുറത്തുമൊക്കെയായി ഉണ്ട്. ഇക്കൂട്ടർക്ക് മാതൃകാപരമായ ശിക്ഷ ആഭ്യന്തര മന്ത്രാലയം ഉറപ്പാക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.